മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഏവർക്കും വചനധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ പ്രമേയം കാര്യവിചാരകത്വം, സുതാര്യതയും ഉത്തരവാദിത്വവും. പുരാതന കാലം മുതൽ മുഴങ്ങിക്കേൽക്കുന്ന ഏറ്റവും പ്രബലമായ ആശയങ്ങളിലൊന്നാണ് കാര്യവിചാരകത്വം. ഏറ്റവും സമ്പന്നമായ പുരാതന സംസ്കാരങ്ങളിൽ ചിലതാണ് മെസപ്പൊത്താമിയൻ സംസ്കാരവും ഈജിപ്ഷ്യൻ സംസ്കാരവും. അവിടെയെല്ലാം ഈ കാര്യവിചാരകത്വം എന്നുള്ള ആശയം പ്രബലമാണ്. രാജാവിൻ്റെയോ ക്ഷേത്രത്തിൻ്റെയോ അധീനതയിലുള്ള വസ്തുവകകൾ, വിഭവങ്ങൾ, ഇതിനെ സംരക്ഷിക്കാൻ ഒരു കാര്യസ്ഥൻ, കാര്യവിചാരകത്വം അവിടെ ഉണ്ടായിരുന്നതായി ആർക്കിയോളജിക്കൽ പഠനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് ഈ സംസ്കാരങ്ങളിൽ നിന്നാകാം വിശുദ്ധ ബൈബിളിലേക്ക് ഈ കാര്യവിചാരകത്വം എന്നുള്ള ആശയം കടന്നു വന്നതെന്ന് അവർ അനുമാനിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 28 വരെ വായിക്കുമ്പോൾ ഞാനും നിങ്ങളും കാര്യസ്ഥരാണെന്നും പരിപാലനമാണ് നമ്മുടെ ദൗത്യമെന്നും വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നു, ഉദ്ബോധിപ്പിക്കുന്നു. സെൻ്റ് അഗസ്റ്റിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഈ ഭൂമി ദൈവത്തിൻ്റെതാണ്. ഭൂമി മാത്രമല്ല കേട്ടോ, ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെതാണ്. അങ്ങനെയെങ്കിൽ സ്നേഹിതരെ, ഞാനും നിങ്ങളും കാര്യസ്ഥരാണ്. നമ്മുടെ ദൗത്യങ്ങൾ സുതാര്യതയോടും ഉത്തരവാദിത്വ ബോധത്തോടും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ വചനധ്യാനം അതിനുള്ള ഒരു ഊർജം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുക്കുന്ന വിശുദ്ധ വചനം ഇന്നത്തെ സുവിശേഷം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു ഉപമയാണ് പ്രതിപാദ്യം. ഒരു യജമാനൻ, യജമാനൻ അവിടെ കൊടുത്തിരിക്കുന്ന പേര് കുലീനനായൊരു മനുഷ്യൻ. NRSV ബൈബിൾ എ നോബിൾ മാൻ എന്നാണ് ആ പദം പറഞ്ഞിരിക്കുന്നത്. ഒരു യജമാനൻ ദൂരദേശത്തേക്ക് പോയി. പോകാൻ പ്രത്യേകമായി കാരണമുണ്ട്. രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരാനുള്ള യാത്രയാണ്. ഈ സമയത്ത് തൻ്റെ 10 ദാസന്മാരെ വിളിച്ചു. 10 പേരുടെ കയ്യിലും 10 റാത്തൽ വെള്ളി കൊടുത്തു. റാത്തൽ വെള്ളി, അതിൻ്റെ പഠനം അതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് റാത്തൽ വെള്ളി, 10 റാത്തൽ വെള്ളി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ 100 ദിവസത്തെ വേതനമാണ്. അത് അവരുടെ കരങ്ങളിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ വ്യാപാരം ചെയ്യണം, നിങ്ങൾ ബിസിനസ് ചെയ്യണം, ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങളെനിക്കിത് മടക്കിത്തരണം. യജമാനൻ പോയി, രാജ്യത്വം പ്രാപിച്ച് തിരിച്ചു വന്നു. 1-ാമത്തവൻ വന്നു, അവനത് 10 ഉം കൂടെ നേടി കൊടുക്കുന്നുണ്ട്, അവനെ അഭിനന്ദിക്കുന്ന യജമാനൻ. 2-ാമത്തവൻ വന്നു, 5 ഉം കൂടെ നേടിക്കൊടുക്കുന്നുണ്ട്, അവനും 5 പട്ടണങ്ങളുടെ അധിപനാക്കി അവനെയും അഭിനന്ദിക്കുന്ന യജമാനൻ. എന്നാൽ 3-ാമത്തവൻ പേടിച്ചിട്ട്, പേടിക്കാൻ കാരണമുണ്ട്, തൻ്റെ യജമാനൻ ക്രൂരനാണ് എന്നുള്ള ചിന്തയോടുകൂടെ പേടിച്ചിട്ട് അവൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഉറുമാലിൽ കെട്ടി അതിനെ സൂക്ഷിച്ചു. അവനെ ശകാരിക്കുന്നുണ്ട്. അവനെ ശകാരിക്കുക മാത്രമല്ല, യജമാനനെ നിരസിച്ചവരെ, യജമാനൻ്റെ വാക്കുകൾക്ക് അതൃപ്തി രേഖപ്പെടുത്തിയവരെ ശിക്ഷിക്കുന്നതോടുകൂടെ ഈ ഉപമ അവസാനിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരോട്, സമൂഹത്തോട് ഈ ഉപമ പറയുമ്പോൾ അവർക്ക് ഈ ഉപമയുടെ ഓരോ വാക്കുകളും പരിചിതമാണ്. അവർ ആദ്യമായി കേൾക്കുന്ന ഒരു സംഭവമായിട്ടല്ല അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവരുടെ സംസ്കാരത്തിൻ്റെ, ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഈ ഉപമ. നമുക്കറിയാം, റോമിൻ്റെ അധീനതയിലായിരുന്നു യഹൂദയുടെ ഓരോ പ്രവശ്യകളും. നേരിട്ട് ഭരിക്കാൻ യഹൂദന്മാർക്ക് അവസരമില്ലായിരുന്നു. എന്നാൽ പ്രാദേശികമായി രാജാക്കന്മാരെ തിരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്വം റോം തന്നെ നേരിട്ട് ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രാദേശിക നേതാവാണ്, രാജാവാണ് ഹേരോദാവ് എന്ന് പറയുന്ന രാജാവ്. BC 4 ഹേരോദാവ് മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ അർക്കല്ലോസ്, അന്തിപ്പാസ്,
ഇവർ രണ്ടുപേരും റോമിനെ സമീപിക്കുന്നു. ഞങ്ങൾക്ക് രാജാവാകണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ ഇവർ രണ്ടുപേരും ഹേരോദാവിൻ്റെ മരണശേഷം റോമിനെ സമീപിച്ചു. അവരുടെ നീക്കങ്ങൾ സക്സസ് ആയില്ല, വിജയമായില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും ഗവർണറായും റൂളറായൊക്കെ അവരെ ചില സ്ഥലങ്ങളെയൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്. പക്ഷെ ചരിത്രം പിന്നത്തേതിൽ പറയുന്നത് അവരുടെ അവിശ്വസ്തത വ്യക്തമായി മനസ്സിലാക്കിയ റോം അവരെ നാട് കടത്തി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഈ ഉപമ പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു സംഭവം ആ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കൽ പ്രോബ്ലം അവിടെ ഉടലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് യേശു പറയുന്ന ഈ ഉപമ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവിശ്വസ്തതയുടെ അനുഭവം എന്നത് ശിക്ഷ എന്നുള്ളത് അവർ അവരുടെ രാജ്യത്തിൽ നേരിട്ട് കണ്ട കാര്യമാണ്. അതുകൊണ്ട് ഈ ഉപമയുടെ സാരാംശം അവർ പെട്ടെന്ന് ഹൃദ്യസ്ഥമാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനൊരു ചോദ്യം ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ചെയ്യാൻ കഴിയുന്നുണ്ടോ? വിളിച്ച വിളിക്ക് യോഗ്യമാമെന്നും ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ക്ഷമിക്കാൻ പഠിപ്പിച്ച ദൈവം, വിനയപ്പെടാൻ പഠിപ്പിച്ച ദൈവം ദുഷ്ടനായ ദാസനെ എന്ന് വിളിക്കുന്ന വിളി ഈ ഉപമയിലൂടെ നാം കേൾക്കുന്നുണ്ട്. ദുഷ്ടനായ ദാസനെ എന്തുകൊണ്ടായിരിക്കാം ക്ഷമ പഠിപ്പിച്ച ദൈവം, വിനയപ്പെടാൻ പഠിപ്പിച്ച ദൈവം, സ്നേഹിക്കാൻ പഠിപ്പിച്ച ദൈവം ദുഷ്ടനായ ദാസനെ എന്ന് അവനെ വിളിച്ചത്? പ്രാർത്ഥനയോടുകൂടെ നാല് ചിന്തകൾ ദൈവാശ്രയത്തോടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കട്ടെ. ദൈവം പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഇന്നത്തെ ധ്യാനത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒന്ന്, യജമാനനെക്കുറിച്ചുള്ള ധാരണയില്ലായ്മ. യജമാനനെക്കുറിച്ചുള്ള ധാരണയില്ലായ്മ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും അത്യാവശ്യമായി വേണ്ട ഒന്നാണ് എൻ്റെ യജമാനൻ ആര്. ഈ ഉപമയിൽ പറയുന്നു ഒരു കുലീനനായ മനുഷ്യനാണ് യജമാനൻ. ഞാൻ നേരത്തെ പറഞ്ഞു, എ നോബിൾ മാൻ. നോബിൾ മാൻ എന്നുള്ള പദത്തിന് ഞാനന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് കിട്ടിയ അർത്ഥം റാങ്ക് കൊണ്ടോ ടൈറ്റിൽ കൊണ്ടോ ജനനം കൊണ്ടോ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, വസിക്കുന്ന മനുഷ്യൻ. എൻ്റെ ദൈവം ആരാണ്? യഹൂദ ഗോത്രത്തിൻ്റെ സിംഹം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കുലീനനായ മനുഷ്യൻ മാത്രമല്ല എൻ്റെ ദൈവം. ലൂക്കോസ് സുവിശേഷം 19 അധ്യായം അതിൻ്റെ 12 വാക്യത്തിൽ പറയുന്നു, അവൻ മടങ്ങി വരുന്നവനാണ്. മടങ്ങി വരുമ്പോൾ അവൻ പ്രാപിക്കുന്ന ഒന്നുണ്ട്, രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുന്നവനാണ്. റോയൽ പവർ. നമുക്ക് നമ്മുടെ മാസ്റ്ററെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ട്. നമുക്കുറക്കെ പറയാൻ കഴിയുമോ, എൻ്റെ ദൈവം മടങ്ങി വരും, എൻ്റെ ദൈവം കുലീനനായൊരു മനുഷ്യനാണ്? ശരിക്കും ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ, കാര്യവിചാരക അനുഭവങ്ങളിൽ പരാജയപ്പെട്ടു പോകുന്നത്. COVID-19 പ്രബലമായ സാഹചര്യത്തിൽ വിശ്വാസത്തിൽ നിന്ന് ചിതറിപ്പോയ ധാരാളം പേരുണ്ട്. വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ധാരാളം പേരുണ്ട്. സാഹചര്യങ്ങൾ അനുസരിച്ച് പലരുടെയും വിശ്വാസങ്ങൾ പോയി. COVID-19 ശേഷം പലരും ദൈവാലയങ്ങൾ വരാതായി. പക്ഷേ ചിലരൊക്കെ വിശ്വാസത്തിൽ അങ്ങോട്ട് ആളിക്കത്താൻ തുടങ്ങി. ഒരു ദൈവശാസ്ത്ര ചിന്ത ഇങ്ങനെയാണ്, സഭ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, 4 ചുമരുകൾക്കകത്ത് മാത്രമല്ല വിശാലമായി കിടക്കുന്നൊരു സഭയെ കോവിഡ് കാലം പരിചയപ്പെടുത്തി.
ഒരു പ്രതിസന്ധിയുടെ അനുഭവത്തിൽ വിശ്വാസത്തിൽ നിന്ന് ചിലരെങ്കിലും ചിതറിപ്പോയപ്പോൾ നാല് ചുമരുകളോ വമ്പൻ കെട്ടിടമോ പ്രോപ്പർട്ടിയോ ഇതിനേക്കാൾ അപ്പുറമായി അതിരുകളില്ലാത്ത മതിലുകളില്ലാത്ത കെട്ടിടത്തിൻ്റെ അകത്ത് മാത്രം ആവാഹിക്കാൻ കഴിയാത്ത ഒരു മനോഹരമായ ക്രിസ്തുവിനെ സഭയെ ആ കാലഘട്ടം പരിചയപ്പെടുത്തി. സ്നേഹിത, എൻ്റെ യജമാനൻ്റെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഈ നിമിഷം വരെയും എനിക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതൊന്നാമത്തെ ചോദ്യം. ആരാണ് എൻ്റെ ദൈവം? എൻ്റെ ദൈവം എനിക്കാരാണ്? ബൈബിൾ പറയുന്നൊരു വാക്യം പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ പോകട്ടെ. ദൈവത്തെ രുചിച്ചറിയുക, അത് വളരെ ശക്തമാണ് പ്രിയപ്പെട്ടവരെ. രുചിച്ചറിയുക, കാരണം രുചിച്ചറിയുന്നത് ഏത് അനുഭവങ്ങളിലും നമുക്ക് പറയാൻ കഴിയും ഞാൻ രുചിച്ചറിഞ്ഞൊരു ദൈവമുണ്ട്, അതെൻ്റെ എക്സ്പീരിയൻസാണ്. മാസ്റ്ററെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയില്ലായ്മ നമ്മുടെ കാര്യവിചാരകത്വത്തെ ബാധിക്കും, സുതാര്യതയും ഉത്തരവാദിത്വ ബോധവും കുറയും. അപ്പോൾ ക്രിസ്തു വിളിക്കുന്ന വിളിയാണ് ദുഷ്ടനായ ദാസനെ. യജമാനനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകട്ടെ. രണ്ട്, നമ്മെക്കുറിച്ചുള്ള ധാരണയില്ലായ്മ. ഒന്ന്, ദൈവത്തെക്കുറിച്ചുള്ള ധാരണയില്ലായ്മ. രണ്ട്, എനിക്ക് എന്നെക്കുറിച്ചൊരു ധാരണയില്ല, ഞാൻ ആരെന്നറിയത്തില്ല. ലൂക്കോസ് വിശേഷം 19-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ ദാസൻ എന്ന് പറയുന്നെങ്കിൽ NRSV ബൈബിൾ സ്ലേവ് എന്നാണ് പറയുന്നത്, അടിമ. അടിമയെന്ന് പറയുമ്പോൾ അടിമ യജമാനൻ്റെ സ്വത്താണ്. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ യജമാനൻ്റെ അവകാശമാണ്, എനിക്ക് എൻ്റെ മേൽ യാതൊരു അവകാശവും ഇല്ല. I am the property ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ എൻ്റെ യേശുവിൻ്റെ വസ്തുവാണ്. I am the property ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ബിസിനസ് ചെയ്യേണ്ടവനാണ്. എന്താണ് ബിസിനസ് എന്ന് ചോദിച്ചാൽ, ഒരു ചൈനീസ് തത്വചിന്തകൻ കൺഫ്യൂഷ്യസ്, അദ്ദേഹം പറയുന്നത് എനിക്ക് താല്പര്യമില്ലാത്തത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതല്ല ബിസിനസ്. അത് സമയമായാലും പണമായാലും വസ്തുക്കളായാലും എന്തായാലും എനിക്ക് താല്പര്യമില്ലാത്തത്, എനിക്ക് വേണ്ടാത്തത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതല്ല ബിസിനസ്. ന്യായമായി ഞാനിവിടെ ചെയ്യാനുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു മനുഷ്യൻ സുതാര്യതയിൽ നിന്ന് ഉത്തരവാദിത്വ ബോധത്തിൽ നിന്ന് മാറി നടക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണെന്ന് ഞാൻ ഇതിനകം സൂചിപ്പിച്ചു. ഒന്ന്, അവന് ദൈവത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ല. രണ്ട്, അവനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണയില്ല. എൻ്റെ ദൈവം ഒരു നോബിൾ മാനാണ്, അവൻ തിരിച്ചു വരും. അവൻ തിരിച്ചു വരുമ്പോൾ റോയൽ പവറുമായി രാജ്യത്വം പ്രാപിച്ച് അവൻ തിരിച്ചു വരും. ഈ ധാരണ എനിക്കുണ്ടാവുക എന്നുള്ളതാണ് കാര്യവിചാരകത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒന്നാമത്തെ നടപടി. രണ്ട്, ഞാനൊരടിമയാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. സ്നേഹിതരെ, ഈ രണ്ട് ധാരണകൾ നമ്മെ കാര്യവിചാരകന്മാരാക്കി മാറ്റും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയില്ലെങ്കിൽ, ഞാൻ ആരാണെന്ന് വ്യക്തമായി എനിക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നാം പരാജയപ്പെട്ടു പോകും. മൂന്ന്, നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള ധാരണയില്ലായ്മ. അവൻ പറയുന്നുണ്ട്, ഞാൻ പേടിച്ചിട്ട് ഞാൻ ചെയ്തൊരു കാര്യമുണ്ട്, ഉറുമാലിൽ കെട്ടി ഞാനത് സൂക്ഷിച്ചു. പണ്ട് കാലത്ത് ബാങ്കിങ് സിസ്റ്റം ഉണ്ടായിരുന്നെന്നാണ് ചില കമൻട്രികൾ എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ ഭാഗം നമ്മെ പരിചയപ്പെടുത്തുന്നത്. നീ കൊണ്ടുപോയി അത് വ്യാപാരം ചെയ്യാത്തത്, നീ അത് വെറുതെ വയ്ക്കാതെ ഇങ്ങനെ കുഴിച്ചിടാതെ ഒരു വ്യാപാരത്തിന് വേണ്ടി ഈ ദ്രവ്യം പലിശയ്ക്കെങ്കിലും നീ കൊടുക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നാണ്യ പീഠത്തിൽ ഏൽപ്പിക്കാത്തത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അന്ന് ബാങ്കിങ് സിസ്റ്റം ഉണ്ട്. പക്ഷേ ഇവൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഒരു ക്ലോത്ത് എടുത്ത് അതിൽ കെട്ടി കുഴിച്ചിടുന്നു.
ഒന്നാമത് അവൻ അവിടുത്തെ ബാങ്കിങ് സിസ്റ്റത്തെ അവിശ്വസിച്ചു. രണ്ട്, അഥവാ വരുമെങ്കിൽ തിരിച്ചു കൊടുക്കാം, നിർജീവമാക്കി വച്ചു. ചുറ്റുപാടുകളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്കില്ലെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറിപ്പോകും. ചിലപ്പോഴെങ്കിലും ക്രൈസ്തവർ പരാജയപ്പെടുന്നത് അവിടെയാണ്. ഒരു പാട്ടുണ്ടല്ലോ, ലോകം എനിക്ക് വേണ്ട, ലോകത്തിൻ ഇൻപം വേണ്ട, പോകണം യേശുവിൻ പാത നോക്കി. നല്ലതാണ്. ചുറ്റുപാടുകളെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ലാതെ ജീവിക്കുന്ന ധാരാളം ക്രിസ്ത്യാനികൾ ഇന്ന് ലോകത്തുണ്ട്. ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. 24 hours ബൈബിൾ വായനയും പാട്ടും പ്രാർത്ഥനയായിട്ടും മാത്രം ജീവിക്കുന്ന മനുഷ്യൻ, ഞാൻ പറയും, അവൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണത്. ചുറ്റുപാടുകളെ കാണാൻ കഴിയണം, സാധ്യതകളെ മനസ്സിലാക്കാൻ കഴിയണം, സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ കഴിയണം, ചുറ്റുപാടുകൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ കഴിയണം, ചുറ്റുപാടുകളുടെ മധ്യത്തിൽ നിന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്ത ബോധത്തിൽ നിന്ന്, സുതാര്യതയിൽ നിന്ന്, കാര്യവിചാരകത്ത് അനുഭവത്തിൽ നിന്ന് വീണുപോകുന്ന അനുഭവമുണ്ടാകുമെന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. നീ ഇത് വ്യാപാരം ചെയ്യാത്തത്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം പലിശയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. പക്ഷേ ഈ പറയുന്ന നാണ്യ പീഠത്തിൽ ഏൽപ്പിച്ചാൽ വിജാതിയർക്ക് കൊടുക്കാം, അങ്ങനെയൊരു സാധ്യതയുണ്ട്. താൽമൂദും മിഷ്ണയൊക്കെ പഠിപ്പിക്കുന്നത് പലിശയ്ക്ക് കൊടുക്കാൻ പാടില്ലെന്നാണ്. പക്ഷേ നാണ്യപീഠത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ വിജാതിയർക്ക് വേണമെങ്കിൽ ആ കാലഘട്ടത്തിൽ പലിശയ്ക്ക് കൊടുക്കാമായിരുന്നു. അങ്ങനെയെങ്കിലും നീ ചെയ്യാത്തത് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ചുറ്റുപാടുകളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ. ആരാണ് ഹൈന്ദവൻ? ആരാണ് മുസൽമാൻ? ഇങ്ങനെ മറ്റു മതങ്ങളെക്കുറിച്ചൊരു ധാരണ, മറ്റു സംസ്കാരങ്ങളെക്കുറിച്ചൊരു ധാരണ, ഞാൻ മാത്രമാണ് ശരിയെന്ന് പറഞ്ഞാൽ കാര്യവിചാരകത്വത്തിൽ ഞാൻ നിങ്ങളും പരാജയപ്പെട്ടു പോകും. ഇന്ന് അങ്ങനെ ഒരു കാലഘട്ടമാണ്. ഞാൻ മാത്രമാണ് ശരി, എൻ്റെ ആശയങ്ങൾ മാത്രമാണ് ശരി, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി. ഞാൻ രക്ഷ പ്രാപിച്ചു കഴിഞ്ഞു, ഇനി ഡയറക്റ്റ് ദൈവമായിട്ടുള്ള ബന്ധം അല്ല. പ്രിയപ്പെട്ടവരെ, രക്ഷയിലേക്കുള്ളൊരു യാത്രയാണ് നാം ചെയ്യുന്നത്. സറൗണ്ടിങ്ങിനെക്കുറിച്ച് വ്യക്തമായൊരു ബോധ്യമുണ്ടാകാൻ ഈ മൂന്നാമത്തെ ചിന്ത നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നാല്, ഭാവിയെക്കുറിച്ചുള്ള ധാരണയില്ലായ്മ. ജീവിക്കുന്നു, ജീവിതം എങ്ങനെയെങ്കിലും തീരുമെന്നല്ല. ആ നോബിൾ മാൻ, കുലീനനായ മനുഷ്യൻ മടങ്ങി വരും, ഒരു ന്യായവിധി ഉണ്ടാകും. ഇതറിയാമെന്നുള്ള മനുഷ്യനാണ് ഈ മൂന്നാമത്തെ മനുഷ്യൻ. പക്ഷേ ഈ ദാസിന് പറ്റിയ അബദ്ധം എന്താണെന്നറിയോ? അവനിതൊക്കെ അറിയാമെങ്കിലും അവന് ഭയമായിരുന്നു. അലസതയല്ല, അവന് ഭയമായിരുന്നു. ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഭയത്തിന് ഒരു സ്ഥാനവുമില്ല. ഭയപ്പെട്ടാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ബൈബിൾ പറയുന്ന മനോഹരമായൊരു വാക്യമുണ്ട്, നീ ഭയപ്പെടുന്നത് തന്നെ നിനക്ക് ഭവിക്കും. വ്യാപാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പെയിൻഫുള്ളാണ്, വേദന നിറഞ്ഞതാണ്, കഠിനമാണ്, കഷ്ടതയാണ്. പക്ഷേ ഭയമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നവൻ കാര്യവിചാരകത്വത്തിൽ വിജയിയായിത്തീരും. അതാണ് ഈ ഭാഗം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന പ്രഥമമായ വസ്തുത. നമ്മുടെ ജീവിതത്തിൽ ഭയത്തിന് സ്ഥാനമുണ്ടോ എന്ന് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ചിന്തിക്കാമോ? സ്നേഹിതരെ, സെൻ്റ് അഗസ്റ്റിൻ്റെ വാക്കുകൾ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. അദ്ദേഹം പറയുന്നു, ഈ ഭൂമി ദൈവത്തിൻ്റെതാണ്. ഈ ഭൂമി മാത്രമല്ലെന്നേ, ഈ ഭൂമിയിലുള്ളതെല്ലാം, ഈ ഭൂമിയിൽ എന്തൊക്കെ നിറഞ്ഞിരിക്കുന്നുവോ അതെല്ലാം ദൈവത്തിൻ്റെതാണ്. അങ്ങനെയെങ്കിൽ ഇവിടം പരിപാലിക്കാൻ ദൈവം എന്നെ ചുമതലപ്പെടുത്തുമ്പോൾ ഞാൻ പരിപാലിക്കുന്നതും പരിപാലിക്കുന്ന ഞാനും ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടാകണം. ഉണ്ടായിട്ട് നാല് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകണം. ദൈവത്തെക്കുറിച്ചുള്ള ധാരണ, നമ്മെക്കുറിച്ചുള്ള ധാരണ, നമ്മുടെ സറൗണ്ടിങ്, നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള ധാരണ, ഭാവിയെക്കുറിച്ചുള്ള ധാരണ.
അപ്പോഴാണ് നമ്മുടെ ദൗത്യം സുതാര്യതയോടും ഉത്തരവാദിത്വത്തോടും നിർവഹിക്കാൻ കഴിയുന്നത്. പഠനത്തിലായിരിക്കുന്ന കുഞ്ഞായാലും ഉപജീവനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരായാലും ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളിൽ ചരിക്കുന്ന വ്യക്തികളായാലും എനിക്ക് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ഞാനും നിങ്ങളും കാര്യവിചാരകന്മാരാണ്. നമ്മുടെ ദൗത്യങ്ങൾ സുതാര്യതയോടും ഉത്തരവാദിത്വ ബോധത്തോടും കൂടെ ചെയ്യുവാൻ സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് വചനാധ്യാനത്തിന് വിരാമം കുറിക്കുന്നു. ദൈവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം, നമ്മെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം, ഭാവിയെക്കുറിച്ച് മനസ്സിലാക്കാം. മടങ്ങിവരും കണക്ക് നാം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ.